സംസ്ഥാന സ്കൂൾ കലോത്സവം വിജയകരമായി അവസാനിക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ പങ്കാണ്. ഇത്തവണ കലോത്സവം നടത്താൻ ഏത് വേദി ഒരുക്കും എന്ന ആശങ്കയ്ക്ക് മുന്നിൽ സൈന്യത്തിന്റെ പരിശീലന കേന്ദ്രമായ വിക്രം മൈതാനി വിട്ടു നൽകാൻ അവർ തയ്യാറായി. പതിവിലും അതിഗംഭീരമായി 100,000 ആളുകളാണ് ഓരോ ദിവസവും മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. ബൂട്ട്സണിഞ്ഞ് കൈകളിൽ തോക്കേന്തി യൂണിഫോം ധാരികളായ പട്ടാളക്കാരെ കാണുമ്പോൾ ആരുടെയും മനസ്സൊന്ന് കിടുങ്ങും. സ്വതവേ ഗൗരവക്കാരെന്ന് തോന്നിക്കുന്ന പട്ടാളക്കാർക്കും കലാഹൃദയമുണ്ടെന്ന് തെളിയിക്കുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. 61st സ്കൂൾ കലോത്സവം കോഴിക്കോടെത്തിയപ്പോൾ എവിടെ നടത്തുമെന്ന ആശങ്ക പരിഹരിച്ചത് ഇന്ത്യൻ ആർമി മദ്രാസ് റെജിമെന്റ് 122 ഇൻഫന്ററി ബറ്റാലിയൻ ഉദ്യോഗസ്ഥരുടെ നല്ല മനസ്സാണ്. കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ ക്യാപ്റ്റൻ വിക്രമന്റെ സ്മരണകൾ ഉറങ്ങുന്ന വെസ്റ്റ് ഹില്ലിലെ മൈതാനി ഇതിനായി വിട്ടു നൽകാൻ അനുമതി തേടി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇന്ത്യൻ സൈന്യത്തെ സമീപിച്ചത്. സാധാരണയായി ഇന്ത്യൻ ആർമിയുടെയും NCCയുടെയും പരിശീലനവും ആർമി റിക്രൂട്ട്മെന്റും നടക്കുന്ന സ്ഥലമായതിനാൽ ഈ മൈതാനി കലോത്സവത്തിന് ലഭിക്കുമോ എന്ന ആശങ്ക അപ്പോഴും അധികൃതർക്കുണ്ടായിരുന്നു. എന്നാൽ കുട്ടികളുടെ കലാമേളയായതിനാൽ നിറഞ്ഞ മനസ്സോടെ മൈതാനം നൽകാൻ തയ്യാറാവുകയായിരുന്നു. കേണൽ നവീൻ സാറിന്റെ വൈഫാണ്. അപ്പോ ഈ വിക്രം മൈതാനി വിട്ടുകൊടുത്തതിൽ വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ സൈനികരും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മാഡം, ഇത്രയും വലിയൊരു സൗകര്യം നമ്മുടെ കുട്ടികൾക്ക് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? നമുക്ക് ഭയങ്കര സന്തോഷം. കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്ത് പിന്നെ ടാലൻ്റ് എല്ലാം വെളിയേ വരുത്. അത് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് മലയാളം പ്രോബ്ലം. സോ വി ആർ വെരി ഹാപ്പി. ദ ടാലൻ്റ് എല്ലാം വെളിയേ വരുമ്പോൾ പിന്നെ ഗ്ലോബൽ ഓഡിയൻസ് എല്ലാവരും പാക്കണം അല്ലേ. അപ്പോൾ തന്നെ നമ്മ കുട്ടികളോട് എന്നെ ചെറിയ ചെറിയ എത്രയോ ടാലൻ്റ് ഉണ്ട് കേരളയിൽ, ഓൺലി നോട്ട് ഇൻ കോഴിക്കോട്. സോ ഐ എം ഹാപ്പി. ഗ്ലോബൽ ഓഡിയൻസ് എല്ലാവരും നോക്കും. പിന്നെ മൈതാനം കൊടുക്കരുത്, ഇറ്റ്സ് എ സ്മോൾ തിങ്. We are very happy to do this for the children. വരും ദിവസങ്ങളിൽ മൈതാനം നവീകരിച്ച് കൂടുതൽ പരിപാടികൾക്ക് വിട്ടു നൽകാനാണ് സൈന്യത്തിന്റെ തീരുമാനം. കോഴിക്കോട് ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ നിന്ന് കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനോടൊപ്പം ഭദ്രചന്ദ്രൻ.